പോലീസ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിന് അനുവദിച്ച 4.5 കോടി രൂപ വകമാറ്റി വില്ലകളും ഓഫീസും പണിത മുൻ DGP ലോക്നാഥ് ബെഹ്റയുടെ നടപടി സർക്കാർ സാധൂകരിച്ചത് ധനവകുപ്പിന്റെ എതിർപ്പ് തള്ളിക്കൊണ്ടെന്ന് വ്യക്തമാകുന്നു. ഫണ്ട് വകമാറ്റിയ മുൻ DGPക്കെതിരെ നടപടി വേണമെന്ന് ധനവകുപ്പ് ശുപാർശ ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ഫണ്ട് നഷ്ടപ്പെടുത്തിയാണ് ചെയ്തതെന്നും ധനവകുപ്പ് അറിയിച്ചു. എതിർപ്പ് മറികടന്നാണ് മന്ത്രിസഭായോഗത്തിൽ മുഖ്യമന്ത്രി ബെഹ്റയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയത്. ധനവകുപ്പ് നൽകിയ മറുപടിയുടെ പകർപ്പ് 24 ലഭിച്ചു. പോലീസ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് നിർമ്മിക്കാൻ അനുവദിച്ച 4.33 കോടി രൂപ മുൻ DGP ലോക്നാഥ് ബെഹ്റ വകമാറ്റി ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൂറ്റൻ വില്ലകൾ നിർമ്മിച്ചത് വലിയ വിവാദമായിരുന്നു. മുൻ ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി TK ജോസ് തള്ളിയ ഫയൽ കഴിഞ്ഞ 27 ചേർന്ന മന്ത്രിസഭായോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പരിഗണിച്ചു. ബെഹ്റയെ സംരക്ഷിക്കാൻ ഫയൽ സാധൂകരിച്ച് ഉത്തരവുമിറക്കി. എന്നാൽ ധനവകുപ്പ് ഫയലിൽ ശക്തമായ എതിർപ്പറിയിച്ചിരുന്നു. ധനവകുപ്പ് തിരിച്ചയച്ച ഫയലിലെ ശുപാർശകൾ ഇങ്ങനെ: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച ആക്ഷൻ പ്ലാനിൽ നിന്ന് വ്യത്യസ്തമായി അനുമതി കൂടാതെ ഫണ്ട് വകമാറ്റിയത് സാധൂകരിക്കാനാവില്ല. അംഗീകരിച്ച പദ്ധതികൾക്ക് മാത്രമേ കേന്ദ്ര ആഭ്യന്തരവകുപ്പ് ഫണ്ട് നൽകുകയുള്ളൂ. ലോക്നാഥ് ബെഹ്റ ചെയ്തത് നഗ്നമായ ചട്ടലംഘനമാണ്. കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ഫണ്ട് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. മുൻ പോലീസ് മേധാവിക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി വേണമെന്നും ധനവകുപ്പ് മടക്കി അയച്ച ഫയലിൽ ശുപാർശ ചെയ്തു. എന്നാൽ ഈ എതിർപ്പ് മറികടന്നാണ് മന്ത്രിസഭായോഗത്തിൽ മുഖ്യമന്ത്രി ബെഹ്റയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയത്. CAG റിപ്പോർട്ടിലടക്കം ക്രമക്കേട് പരാമർശിച്ച വിഷയത്തിലാണ് മുഖ്യമന്ത്രി ധനവകുപ്പ് എതിർപ്പും മറികടന്ന് ലോക്നാഥ് ബെഹ്റയെ സംരക്ഷിച്ചത്. 24 തിരുവനന്തപുരം.